ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്ക വെച്ചിട്ടൊരു കറിയാണ്. ചെമ്മീൻ കൂടിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചെമ്മീനാണ്, ഇത് പുഴയിൽ പുഴച്ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ നമ്മൾ ഈ ചുരക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, അരപ്പിന് വേണ്ടത് തേങ്ങ, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, വേപ്പിൻ്റെ ഇലയാണ് വേണ്ടത്. നമുക്കിത് വറുത്തെടുക്കണം. വറുത്തരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കുക. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ചുരക്കയ്ക്ക് പറയുക ചിരവക്കായ നട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓരോ സ്ഥലങ്ങളിൽ ഇതിന് ഓരോ പേരാണ് പറയുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുക വേണ്ടോ. അപ്പോൾ ആ ചൂടിലേ നമ്മൾ തേങ്ങ ഇപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ തീ ഓഫാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇത് ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് നമ്മളെ ചുരക്ക കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് വേവിക്കാൻ പോവാണ്. അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് നമ്മൾ എടുക്കണം. ഇതിനനുസരിച്ചിട്ട് അളവ് ഞാൻ പറയണില്ല, ഇട്ട് കൊടുത്തോളൂ അളവ്. അതിനനുസരിച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ചിരവക്കായ നന്നായി വെന്ത് വന്നു. അപ്പം ഇനി നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഇതിൽ കിടന്നിട്ട് ചെമ്മീനൊന്ന് നന്നായി വെന്ത് കിട്ടണം. കായൽ ചെമ്മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കറി വയ്ക്കണേന്. നമ്മളിത് വറുത്തരച്ച് കറി വയ്ക്കണ കാരണം ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇത് പല രീതിയിലാണ് കറി വയ്ക്കാറ്. ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് വയ്ക്കും, അതുപോലെ തന്നെ പച്ചത്തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ കറി തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി ശരിയായിട്ട് കറക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തൊഴിക്കുക. ചില ഒരു ഉള്ളി കാച്ചിട്ടോ. ഞാൻ ഉള്ളി കാച്ചിനല്ല, ഞാൻ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്, കാച്ചൊഴിക്കുന്നത്. അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കായാലും ശരി, മറ്റുള്ള നമ്മളെ പുട്ട്, അപ്പം, അങ്ങനെ നൂൽപ്പുട്ടിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് ഒപ്പം കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടമാണ്, നമ്മളെ റെസിപ്പിയോട് ഇഷ്ടമാവാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.